നിവർന്നുറക്കാനുള്ള കഴിവ് നേടിയ ആദ്യത്തെ ജീവിയെ ആസ്ട്രലോ പിത്തക്കസ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിളിച്ചിരുന്നത്. പിന്നീട് ഇന്നത്തെ മനുഷ്യനോട് കൂടുതൽ സാമ്യമുള്ള ഹോമോ ഇറക്ടസ് എന്ന ജീവിയുണ്ടായി. മനുഷ്യ പരിണാമത്തിലെ പ്രധാന ഖണ്ഡിയാണ് ഹോമോ ഇറക്ടസ്. തീ കണ്ടുപിടിച്ചതും വസ്ത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയതും ഹോമോ ഇറക്ടസ് ആണ്. 20 ലക്ഷത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലാണ് ഹോമോ ഇറക്ടസ് പ്രത്യക്ഷപ്പെട്ടത്. ആഫ്രിക്കയിൽ നിന്നും ആദ്യം പുറത്തു കടന്ന മനുഷ്യവർഗവും ഇവർ തന്നെ. ഹോമോ ഇറക്ടസിന് ശേഷം ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട മനുഷ്യവർഗങ്ങളിൽ പ്രധാനമായി നിയന്ത്രത്താൽ മനുഷ്യരും ഹോമോ സാപ്പിയൻസുമാണ് ഉണ്ടായിരുന്നത്. ആധുനിക മനുഷ്യനായ ഹോമോ സാപ്പിയൻസിന്റെ തുടക്കം ആഫ്രിക്കയിലാണ്. ഹോമോ ഇറക്ടസിനെ പോലെ ഹോമോ സാപ്പിയൻസും ആഫ്രിക്കൻ വൻകരകളിൽ നിന്ന് പുറത്തു കടന്ന് മറ്റു വൻകരകളിൽ എത്തിയവയായിരുന്നു. ആധുനിക മനുഷ്യന്റെ വംശം ഇങ്ങനെ ലോകം മുഴുവൻ പടർന്നു പിടിച്ചത് 10,000 കണക്കിന് വർഷങ്ങൾ കൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഹോമോ സാപ്പിയന്മാർ യൂറോപ്പിലെത്തുമ്പോൾ നിയന്ത്രത്താൽ മനുഷ്യരും അവിടെ ഉണ്ടായിരുന്നു. രണ്ടു വർഗ്ഗക്കാരും കുറെ കാലം ഒരേ സ്ഥലത്ത് കഴിഞ്ഞുവെന്നാണ് ഗവേഷകർ പറയുന്നത്. ഏതാണ്ട് 30,000 വർഷങ്ങൾക്ക് മുൻപ് നിയന്ത്രത്താൽ മനുഷ്യർ ഇല്ലാതായി. എങ്ങനെയാണ് നിയന്ത്രത്താൽ മനുഷ്യരുടെ വംശം ഇല്ലാതായത് എന്നറിയാൻ ഇന്നും ഗവേഷണങ്ങൾ നടക്കുന്നു.